എൻ്റെ പേര് അതുല്യ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിന് വന്ന് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് ഞാൻ ഇപ്പോൾ ഒരു തേർഡ് ഇയർ എം ബി ബി എസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടത് യൂട്യൂബിലെയാണ് കേട്ടത് ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് കൃപാസനത്തിനെ പറ്റി കേട്ടത് അന്നൊക്കെ ഞാൻ വലിയ അധികം മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു അതായത് എനിക്ക് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് ഞാൻ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരനാണ് മല കൂലിപ്പണിക്കാരാണ് മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് ബലഹീനതകളല്ലാതെ ഒന്നും ഇല്ലായിരുന്നു വേറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞപ്പോൾ നല്ല മാർക്കുണ്ടായിരുന്നു പത്തിലൊമ്പത് പ്ലസ് പ്ലസ് ടുവിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടി ടി സിക്കോ എന്തെങ്കിലും പൊക്കോളാം ഡിഗ്രിക്കോ ടി ടി സിക്കോ ഞാൻ എം ബി ബി എസ് ഒന്നും ഞാൻ ഓർമ്മിച്ചിട്ട് പോലുമില്ല എൻ്റെ കഴിവിന് പറ്റത്തില്ല എന്ന് എനിക്കറിയാം പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം ഞാൻ നീറ്റ് എഴുതി ആദ്യം ക്രാഷ് കോഴ്സ് എഴുതി കിട്ടിയില്ല നീറ്റ് ഞാൻ പാലായിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു നീറ്റ് വന്നപ്പോൾ മാർക്കുണ്ടായിരുന്നു അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്കൊക്കെ എം ബി ബി എസ് ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ അച്ഛൻ മുസ്ലിമാണ് ബാബച്ച എപ്പോഴും പറയുമായിരുന്നു നമുക്ക് ലോട്ടറി അടിക്കുന്നതിന് തുല്യം എം ബി ബി എസ്സിന് അഡ്മിഷനൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ അപ്പം ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷം എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പഠിക്കാൻ കയറിയിട്ട് എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ ക്ലാസ്സിലെല്ലാസും പോകായിരുന്നു ഉറക്കമൊഴിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എക്സാമിനൊന്നും പാസ്സാവുന്നില്ല ഞാൻ ചുറ്റുമുള്ള എല്ലാവരിലും നോക്കും സീറോ മാർക്ക് കിട്ടിയവരും ഉണ്ട് പക്ഷേ അവർക്കൊന്നും വിഷമമൊന്നുമില്ല അവരടിച്ചുപൊളിച്ച് കിടക്കുക കാരണം അവർക്ക് അച്ഛനും അമ്മയ്ക്കിലൊന്നുകിൽ പൈസ കാണും നല്ല വലിയ കുടുംബത്തിൽ നിന്നാണ് വന്നത് അപ്പം അവർക്കൊക്കെ വിഷമിക്കേണ്ട സാഹചര്യം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടു തന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റാതായപ്പോൾ നല്ല വിഷമമായി ഡിപ്രഷനിലോട്ട് പോയി എപ്പോഴും വിഷമിച്ചിരിക്കും കൂട്ടുകൂടാനൊന്നും പോകത്തില്ല കാരണം എപ്പോഴും മനസ്സിലൊരു വിഷമമായിരുന്നു അച്ഛനും അമ്മയും റബ്ബർ ടാപ്പിങ്ങാണ് അവർക്ക് അവരത്രയും കഷ്ടപ്പെട്ട് തന്നെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് തണലേകാനുള്ള ഞാനാണ് പക്ഷേ അഡ്മിഷന് കയറിയിട്ട് കിട്ടിയിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല നല്ല വിഷമമായിരുന്നു എപ്പോഴും കരയും കൂട്ടുകൂടാനൊന്നും പോകത്തില്ല ഏതെങ്കിലും മൂലയിൽ എപ്പോഴും ചെന്നിരിക്കും ഹോസ്റ്റലിലായിരുന്നു അതിൻ്റെ ഇടയിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പാസ്സാവുന്നില്ല അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോടും അച്ഛനോടും പറഞ്ഞു ഞാൻ പോകുന്നില്ല എനിക്ക് പറ്റത്തില്ല ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ടി ടി സിക്കോ വല്ലതിനും പൊക്കോളൂ അതൊക്കെ എന്നെ കൊണ്ട് പറ്റൂ അപ്പോൾ എല്ലാവരും അച്ഛനായാലും അമ്മയായാലും കോളേജിലെ ടീച്ചേഴ്സൊക്കെ ആയാലും ഒരു പൊട്ടിപ്പെണ്ണമെന്നുള്ള നിലയിൽ ഇത്രയും വലിയ കോഴ്സ് ലഭിച്ചിട്ട് പഠിക്കാൻ വയ്യാന്നുള്ള നിലയിൽ അങ്ങനെ രീതിയിൽ ഒത്തിരി ഒത്തിരി വിഷമിപ്പിച്ചു പക്ഷേ എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു മറ്റ് ഞാൻ എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്റ്റലിലായിരുന്നു ഞാൻ ആദ്യം എൻ്റെ അടുത്താണ് ഒരു മണിക്കൂറുള്ള യാത്രയൊക്കെ ഉള്ളു പക്ഷേ പഠിക്കാനും ഹോസ്റ്റലിൽ നിന്നു ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും പറ്റത്തില്ല ജീവിക്കാൻ ഒട്ടും പറ്റത്തില്ല അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർക്കുമ്പോഴേ വേറൊന്നും അല്ല അവരെന്തോരം പ്രതീക്ഷയോടെ വളർത്തിയത് പക്ഷെ അക്കാഡമിക്കലി നല്ല ഇതിൽ വന്നിട്ടും ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ടും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നെക്കൊണ്ടൊരു ഉപയോഗമില്ല ഞാൻ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ആത്മഹത്യക്കുള്ള ശ്രമം നടത്തി പക്ഷേ എൻ്റെ കൂട്ടുകാർ കണ്ടു അപ്പോൾ അവൾ ചെന്നിട്ട് മെൻറ്റേഴ്സുണ്ട് കൗൺസിലിംഗ് ഉണ്ട് അവരെ ഗ്രൂപ്പിനോട് പറഞ്ഞു കോളേജിലെ അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് കുറേ കൗൺസിലിംഗ് തന്നിട്ട് സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു ഞങ്ങളുടെ കോളേജിനെ തന്നെ സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ മോക്ക് പറ്റും പഠിക്കാൻ പറ്റും അഡ്മിഷൻ കിട്ടി ഇത്ര ആയില്ലേ പഠിക്കാൻ പറ്റും പക്ഷേ ആരും എനിക്ക് എങ്ങനെ പഠിക്കണമെന്നോ ഒരു ഗൈഡൻസ് ആരും തന്നില്ല ഒന്നാമത്തെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഒരു ഒരിതും ഉണ്ടായില്ല മാറ്റമൊന്നും ഉണ്ടായില്ല പിന്നെ വിഷമം തന്നെ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വീട്ടിൽ പറഞ്ഞു ഇനി ഹോസ്റ്റലിൽ നിർത്താൻ പറ്റത്തില്ല അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ നിങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയി മോളെ മാറ്റി മാറ്റിയെടുത്തോളാം പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങാതെ എനിക്ക് കാവലിരുന്നു ഞാൻ എന്തെങ്കിലും കടുങ്ങുക ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ പിടിച്ചു നിന്നു അച്ഛനെയും അമ്മേനെ ഓർത്തിട്ട് വീട്ടിൽ പോയിട്ടും പിടിച്ചു നിന്നു കോളേജിൽ പോകുന്നുണ്ടായിരുന്നു ആ സമയം പക്ഷേ കോളേജിൽ പോയാൽ ചുമ്മാ പോയിട്ട് ഇരുന്നിട്ട് വരാം ഒന്നും ശ്രദ്ധിക്കാതെ അവിടെ പോയിരുന്നിട്ട് വരുവായിരുന്നു പറ്റുന്നില്ലായിരുന്നു മനസ്സിൽ പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി അച്ഛനും അമ്മയും അറിയാതെ എങ്ങനെയെങ്കിലും അത് ചെയ്താൽ മതിയെന്നായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെങ്കിലും മരിച്ചാൽ മതി എന്നായിരുന്നു മനസ്സിൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും അവരന്നെ തിരുവനന്തപുരത്തെ അരുൺ എന്ന് പറയുന്ന നല്ല സൈക്യാട്രിസ്റ്റ് ഞങ്ങളുടെ കോളേജിൽ തന്നെ ക്ലാസ്സൊക്കെ എടുക്കാൻ വന്നിട്ടുള്ള പേരുകട്ട സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് അവിടെ ഇതുണ്ടായിരുന്നു വീട്ടിൽ കൺസൾട്ടേഷന് കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ സാറ് മെഡിസിൻ തന്നു മെഡിസിൻ കഴിച്ചെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ല സന്തോഷം ഇല്ല സങ്കടമില്ല പിന്നെ ഒരു വ്യത്യാസം ഉണ്ടായില്ല അപ്പോഴേക്കും ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു ചുമ്മാ ക്ലാസ്സിൽ പോയിട്ട് ഇരുന്നിട്ട് വരും മനസ്സൊന്നും ഭയങ്കരമായിട്ട് മരവിച്ച അവസ്ഥയിലായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും എന്നെ നഷ്ടപ്പെടും ഞാൻ പോകത്തില്ല അച്ഛനും അമ്മയ്ക്കും ജീവനോടെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് വേറെ വല്ല കോഴ്സ് ടി ടി സി അങ്ങനെ ഞാൻ പഠിക്കാൻ പൊക്കോളാം ഡിഗ്രി ഒന്നെങ്കിലും പൊക്കോളാം ഞാൻ ഇനി പോകത്തില്ല എന്ന് തന്നെ പറഞ്ഞു അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര മനപ്രയാസമായി എന്താ ചെയ്യാമല്ലോ അവരെൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എൻ്റെ സങ്കടം കണ്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ഓഫീസിൽ പോയി ഇതിൻ്റെ ഒരു വലിയ കാര്യം കൂടെ സംഭവിച്ചു എൻ്റെ ബ്രദർ അവനെ ഞാൻ ഒരുമിച്ചാണ് പഠിച്ചത് എന്നെക്കാളും ഒരു വയസ്സിന് മൂത്ത മാത്രമേ ഉള്ളൂ ഒരു വയസ്സ് കൂടുതലേ ഉള്ളൂ പക്ഷേ ഞാൻ അവനെ ഒരുമിച്ചാണ് പഠിച്ചത് അവനും പ്ലസ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പ്ലസ് ടു പാസ്സായത് എന്നിട്ട് ഞാൻ നീറ്റിൻ്റെ ഇതിൽ പോയി റിപ്പീറ്റ് ചെയ്യാൻ പോയി കോച്ചിങ്ങിന് പോയി അവനാണെങ്കിൽ ആദ്യം എഴുതിയപ്പോൾ തന്നെ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി ഗവൺമെൻറ് സീറ്റ് കയറി എഞ്ചിനീയറിങ്ങിൽ പോയിട്ട് അവന് ഇത് തന്നെയായിരുന്നു അവസ്ഥ അവിടെ ഇതിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല അവനൊരു ആറു മാസത്തിനകം തന്നെ എന്ത് ചെയ്യുന്നത് ഡ്രോപ്പ് ചെയ്തിട്ട് വന്ന് അവന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും കാരണം അവൻ ഗവൺമെൻറ്റിലായിരുന്നു അവൻ പൈസ ഒന്നും കൊടുക്കണ്ട സീറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് അവൻ ഐ ടി ഐക്ക് പോയി അപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു അവൻ ഡ്രോപ്പ് ചെയ്ത് വന്നപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അതുപോലെ എനിക്കിനും പഠിക്കാൻ വയ്യ ഞാനും നിർത്തി വരുവാന്ന് പക്ഷെ അവർ പറഞ്ഞു അവൻ ഗവൺമെന്റ് സീറ്റായതുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല മോക്ക് അങ്ങനെയല്ല പാതി പ്രൈവറ്റ് സീറ്റല്ലേ അപ്പോൾ കോളേജിൽ ചെന്ന് പിന്നെ എൻ്റെ സങ്കടം സഹിക്കമവർ കോളേജിൽ ചെന്ന് ചോദിച്ചു എന്താണ് മോക്ക് താല്പര്യമില്ല പഠിക്കാൻ ഇതുപോലൊക്കെയാണ് മോളുടെ മാനസികാവസ്ഥ അവൾ വേറെ വല്ലേനെ പൊക്കോളാം എന്ന് പറഞ്ഞ് ഓഫീസിൽ ചെന്ന് പ്രിൻസിപ്പാളിനെ കണ്ടപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പൊക്കോളൂ പക്ഷേ സീറ്റിൻ്റെ പൈസ എത്രയോ പിള്ളേർ അഡ്മിഷൻ കിട്ടാതിരിക്കുക വിഷമിച്ച് എത്രയോ പിള്ളേർ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരമാണ് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറയാൻ എൻ്റെ അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ആ നിങ്ങൾ സീറ്റിൻ്റെ പൈസ കെട്ടി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പൊക്കോളാം പറഞ്ഞു പക്ഷേ അമ്പത് അറുപത് ലക്ഷമൊന്നും കെട്ടി വെക്കാൻ എൻ്റെ വീട്ടുകാർക്കില്ലല്ലോ അപ്പോൾ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു പക്ഷേ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു മോള് പഠിക്കാൻ പോയേ പറ്റൂ അച്ഛൻ്റെ അമ്മേലും ഇല്ലല്ലോ റബ്ബർ ടാപ്പിനിങ്ങ് പോകുന്നവർ അറുപത് ലക്ഷം ഒക്കെ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാനേ മോള് പോയേ പറ്റൂ പഠിക്ക് പോയി പഠിക്ക് പാസ്സാവുന്നില്ലെങ്കിൽ വേണ്ട പഠിക്ക് കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എം ബി ബി എസ് കിട്ടിയവർക്ക് അറിയാം നമ്മുടെ കെ എച്ച് എസ് കേരള യൂണിവേഴ്സിറ്റിയിൽ പുറത്തെങ്ങനെയാണെന്ന് അറിയത്തില്ല കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ കിട്ടിയാൽ മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടത്തുള്ളൂ സെക്കൻഡ് ഇയർ പഠിക്കാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ഇയറിൽ മൂന്ന് വിഷയമുണ്ട് ആറ് പേപ്പറാണ് അതിൻ്റെ പ്രാക്ടിക്കൽസ് ഉണ്ട് എല്ലാം പാസ്സായാൽ മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടു ഞാൻ പിന്നെ പഠിക്കാൻ പോയി അപ്പം ആ ഒരു വർഷത്തിനിടങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ എന്നിട്ട് ആ ഒരു വർഷം അവസാനമായിപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം വന്നു ഫൈനൽ യൂണിവേഴ്സിറ്റി വന്നു അപ്പോൾ എനിക്ക് എന്താണ് ഒന്നും ഉണ്ടായിരുന്നില്ല അറ്റൻഡൻസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് പോയില്ല അപ്പം അറ്റൻഡൻസ് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇൻറ്റേർണൽസ് നല്ല കുറവായിരുന്നു ഓ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വിഷയം മാത്രമേ എഴുതാൻ പറ്റുള്ളായിരുന്നു പക്ഷേ ഞാൻ എഴുതിയില്ല എന്നോട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു എഴുത് ഒന്നായിട്ടെങ്കിലും എഴുതിയെടുക്കും പക്ഷേ എനിക്ക് പേടിയാണ് ഞാൻ എഴുതത്തില്ല ഒന്നിനുള്ള ധൈര്യമില്ല ഞാൻ ആരുടെങ്കിലും മുമ്പിൽ പോകുന്നതെന്ന് അപ്പം അറിയും ടീച്ചേഴ്സൊക്കെ എന്നെ വിളിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അപ്പം അറിയും വേറൊന്നും എനിക്ക് പറയുണ്ടായിരുന്നില്ല എന്താ മോളെ പ്രശ്നമെന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണീർ ഇങ്ങനെ ഒലിക്കുന്ന അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാനും പോയി എന്നിട്ട് അവസാന എക്സാം ഞാൻ എഴുതിയിട്ടില്ല എന്നിട്ട് ഞാൻ ഒരു വർഷത്തോളം ഞാൻ പഠിക്കാൻ പോയില്ല എന്ത് വരട്ടെ എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പോയില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു ആ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അടുത്ത് വരുന്ന എക്സാമിനെങ്കിലും എനിക്ക് സപ്ലി ആയിട്ടെങ്കിലും സപ്ലിമെൻ്ററി എക്സാം എഴുതുമ്പോഴെങ്കിലും ഒന്നെങ്കിലും പാസ് ആകാൻ പറ്റിയാലോ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് പഠിച്ച് പഠിച്ച് വന്നപ്പോഴത്തേ ഞാൻ വിചാരിച്ചു ഓരോന്നായിട്ട് എഴുതിയെടുക്കാം ആറ് മാസം കൊണ്ട് ഒന്ന് പഠിച്ച് എഴുതിയെടുക്കുക അങ്ങനെ ഞാൻ ആറുമാസം മൂന്ന് വർഷങ്ങളാണുള്ളത് അനോ അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രി അപ്പം ഞാൻ ആദ്യത്തെ ആറുമാസം ഞാൻ പഠിച്ചു ആദ്യം എഴുതിയത് ബയോ കെമിസ്ട്രിയാണ് പാസ്സായി മാർക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായി അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി ആ പഠിച്ചാൽ പറ്റും സെക്കൻഡ് അങ്ങനെ രണ്ടാമത്തേത് എഴുതി ഫിസിയോളജി അതും പാസ്സായി പക്ഷേ അനാറ്റമി വന്നപ്പോൾ എനിക്ക് എഴുതാൻ പറ്റില്ല മൂന്നാല് പ്രാവശ്യം എഴുതി ജയിക്കുന്നില്ല ഒന്ന് രണ്ട് മാർക്കിനൊക്കെയാണ് പോകുന്നത് എം ബി ബി സി പഠിക്കുന്നവർക്ക് അറിയാമായിരിക്കും ഒരു മാർക്ക് പോലും അവർ എക്സ്ട്രാ ഇട്ട് തരത്തില്ല അരമാർക്ക് പോലും ഇട്ടു കരുതില്ല അര മാർക്കിന് ഒരു മാർക്കിന് വരെ തോറ്റു തോറ്റുപോകുന്നത് എത്ര അറിയോ സപ്ലി എഴുതി എഴുതി നടക്കുന്നത് അപ്പോൾ എനിക്കറിയാം ഞാൻ ഒരിക്കലും പാസ്സാകാൻ പോകുന്നില്ല നാലഞ്ച് പ്രാവശ്യമായി പാസ്സാകാൻ പോകുന്നില്ല പിന്നെ എങ്ങനെയോ ഏതോ ഒരു സമയത്ത് പാസ്സായി സെക്കൻഡ് ഇയർ എത്തി സെക്കൻഡ് ഇയറിൽ എത്തി അത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം എനിക്ക് തോന്നിയില്ല ഫസ്റ്റ് ഇയർ കിട്ടി ഓക്കെ സന്തോഷിക്കാനുള്ള ഞാനാ പക്ഷേ സമാധാനം തോന്നിയില്ല കാരണം ഞാൻ സെക്കൻഡ് ഇയറാണ് ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അടുത്ത ക്ലാസ്സിന് പോകണം സെക്കൻഡ് ഇയർ പഠിക്കണം പിന്നെയും വലിയ കടൽ പോലെ മനസ്സിൽ ഭീതി അരച്ച് കയറുകയായിരുന്നു എങ്ങനെ പഠിക്കും എങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് പഠിക്കും ഫസ്റ്റ് ഇയറിൽ അതുതന്നെ തന്നെ എനിക്ക് വരുമോ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ സെക്കൻഡ് ഇയർ തുടങ്ങിയ ഒരാഴ്ചയ്ക്കകമാണ് ഞാൻ യൂട്യൂബിൽ വെറുതെ നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിൻ്റെ സാക്ഷ്യം കേൾക്കാനിടയാവുന്നത് ഞാൻ പിന്നെ അത് കുറേ ഇങ്ങനെ കേട്ടു സാക്ഷ്യങ്ങൾ കേട്ടു അപ്പം ഞാൻ ആലോചിച്ചു പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൃപാസന പത്രം ആരോ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് പക്ഷെ അന്ന് തിരിച്ചറിയാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നിങ്ങനെ ഫോട്ടോയും സാക്ഷിയൊക്കെ പണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണല്ലോ എന്നിട്ട് ഞാൻ സാക്ഷ്യങ്ങളിരുന്ന് കേട്ടു അപ്പം എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പാലായിൽ റിപ്പീറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ യേശോയിൽ വിശ്വാസം ഉണ്ടായിരുന്നു പള്ളിയിൽ അവിടെ പള്ളിയുടെ മഠത്തിൻ്റെ ഹോസ്റ്റലിലാണ് നിന്ന് പഠിച്ചത് അപ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കൃപാസനത്തെ പറ്റി കേട്ടപ്പോൾ ആ പോയി ഉടമ്പടി എടുക്കണമല്ലോ എന്ന് പിന്നെ ഒരാഴ്ചക്ക് വന്നത് കൃപാസനത്തിനെ പറ്റി കേട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ്റെ ടോക്കിൽ കൂടെ ഞാൻ കേൾക്കുവാണ് ഈശോയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം തരാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് അപ്പം ഞാൻ വിചാരിച്ചോ കൃപാസനത്തിലോട്ട് എന്നെ വിളിക്കുന്നതായിരിക്കും ഈശോയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റാന്നിട്ട് ഇനിയിപ്പോൾ അമ്മ വഴി സഹായിക്കാനായിരിക്കും എന്നെ വിളിക്കുന്നത് ഒരാഴ്ചക്കൊക്കെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടെ വന്നപ്പോൾ ലോട്ടിട്ടപ്പോൾ അപ്പോൾ അടിക്കാനുള്ള ഇത് കിട്ടി അപ്പോൾ എനിക്ക് സന്തോഷമായി അമ്മ ആദ്യം വന്നപ്പോൾ തന്നെ സ്വീകരിച്ചല്ലോ അമ്മ അമ്മയുടെ മണിയടിച്ചമ്മയെ സ്വീകരിക്കാൻ പറ്റിയല്ലോ അതുതന്നെ വലിയ സന്തോഷം ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം എഴുതിയിട്ടു ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിച്ച് ഈശോടെ അമ്മയുടെ മകളായിട്ട് എന്നെ മുന്നോട്ട് നയിക്കണമെന്നായിരുന്നു രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ഇയറിലാണ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ സെക്കൻഡ് ഇയർ മുതൽ എനിക്ക് ഒരു സപ്ലി പോലും വരാൻ പാടില്ല അതാത് വർഷം പഠിച്ച് എനിക്ക് പാസ്സായിട്ട് ഇറങ്ങണം അമ്മയെന്നായിരുന്നു പിന്നെ അമ്മ എൻ്റെ അമ്മയുടെ തൈറോയിഡ് രോഗം വെച്ചിരുന്നു അമ്മയുടെ തന്നെ കുഴിനകത്തിൻ്റെ കാര്യം വെച്ചിരുന്നു അങ്ങനെ അങ്ങനെ നിയോഗങ്ങൾ വെച്ചു ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാനും അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാനൊക്കെ തുടങ്ങി ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പഠിത്തിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി പിന്നെ മുഴുവൻ പ്രാർത്ഥനയിലായി എങ്ങനെയും ഈശോൻ്റെ അമ്മയിലോടും കൂടുതൽ അടുക്കണം കാരണം അവരോട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ ജീവിതത്തിൽ എന്ത് വന്നാലും പേടിക്കണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ ജപമാലയെ പറ്റി കേട്ടു ആൾക്കാർ പറഞ്ഞു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി സമ്പൂർണ്ണ ജപമാല എൻ്റെ ബുക്കിൽ നിറച്ചെഴുതിയെടുത്തു സമ്പൂർണ്ണ ജമാല ഫുള്ള എഴുതിയെടുത്തു രണ്ട് ദിവസം ഞാൻ ചൊല്ലി മൂന്നാമത് ദിവസം തന്നെ ഞാൻ മുഴുവൻ കാണാതെ പഠിച്ചു ഇപ്പോൾ സമ്പൂർണ്ണ ജെമാല മുഴുവൻ ചൊല്ലാൻ കാണാതെ അറിയാം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഉടമ്പടി ട്രാക്കിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാനല്ല ഞാനൊരിക്കലും ജവമാല ചൊല്ലണമെന്നൊന്നും വിചാരിച്ചിട്ടല്ലോ വന്നത് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയെല്ലാം നടത്തി തരുമായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് തന്നെ എണീറ്റ് പ്രാർത്ഥിക്കും ഞാൻ അപ്പോഴും ഹോസ്റ്റലിലായിരുന്നു സെക്കൻഡറി ടീമോ ഹോസ്റ്റൽ ആയിരുന്നു അപ്പൊ ചെമാലേ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാം ആയിട്ട് ചെയ്യാൻ തുടങ്ങി ഉടമ്പടി പത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കോളേജിൽ പോകുമ്പോൾ വൈറ്റ് കോട്ട് ഇട്ടിട്ടല്ലേ പോകുന്നത് അപ്പൊ കൊടുത്താൽ വിശ്വാസി വാങ്ങുമല്ലോ അവർക്ക് വിശ്വാസം വരുമല്ലോ കാരണം ഇത്രയും ആതുര സേവനം ചെയ്യുന്നവരെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോട്ടിട്ടുണ്ടല്ലേ കൊടുക്കുന്നത് അവർ വാങ്ങുമല്ലോ എന്ന ചിന്തയായിരുന്നു അപ്പം ഞാൻ ഓടി മണിക്ക് ക്ലാസ് ഞാൻ ഓടി എന്ത് ചെയ്യാന്ന് പറയുമോ പോകുമ്പോൾ സ്റ്റെപ്പ് വഴി കൊടുക്കും ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ട് പോകും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ നോട്ടീസ് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല പറഞ്ഞു തന്നെ കൊടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ആയപ്പോഴത്തേക്ക് കോളേജിൽ പിന്നെ സമയമില്ല കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ എന്ത് വെച്ചാൽ അവധി ദിവസങ്ങൾ വരുമല്ലോ ഇപ്പം രാവിലെ ക്ലിനിക്സ് ഉച്ചയ്ക്ക് ഇഷ്ടം തീറിയാണ് അപ്പം ക്ലിനിക്സൊക്കെ ഇല്ലാത്ത ദിവസം ഞാൻ എന്തു ചെയ്യും എടുത്തിട്ട് ഞാൻ ഇറങ്ങാം അവിടേക്കുള്ള ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് അറിയാവുന്ന അറിയാവുന്നവർക്കല്ല വേറെ ആൾക്കാരായിരിക്കുമല്ലോ ബസ് സ്റ്റോപ്പിലേക്ക് അപ്പോൾ അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും അറിയാവുന്നവരോടും പറയും കാണുന്നവരോടൊക്കെ കൊടുക്കും എവിടെ പോയാലും കൃപാസന പത്രം എൻ്റെ ബാഗിലുണ്ടാവും അഞ്ച് പത്രമെങ്കിലും ഞാൻ എടുത്ത് വെക്കും കാരണം നമുക്കറിയത്തില്ലല്ലോ വിഷമമുള്ളവർ എപ്പോഴാണ് നമ്മൾ കാണുന്നതെന്ന് അപ്പം അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് അമ്മ ഈ പത്രം കൊടുക്കുന്നവരിൽ ഞാൻ പത്രത്തിലൂടെ അല്ല അമ്മ അറിഞ്ഞത് ഒരു സാക്ഷ്യത്തിലൂടെയാണ് പക്ഷേ ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ അവർ അമ്മയെപ്പറ്റി അറിയും ഈശോയെപ്പറ്റി അറിയും എത്ര മക്കൾ എന്നെപ്പോലെ ആത്മഹത്യയുടെ വക്കീലൊക്കെ കിടക്കുന്നുണ്ടാവും ബലഹീനതയിൽ മാത്രം ജീവിക്കുന്ന എത്ര മക്കളുണ്ടോ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പത്രവും തൈലം വെച്ച് കുരിശ് മറിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ബസ്സിൽ വെച്ച് ഞാൻ ഒരു ആൻറ്റിക്ക് കൊടുത്തു അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നേ അമ്മേ ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്താവും അങ്ങനെ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ജയ എന്ന് പറയുന്ന ആൻറ്റിയുടെ കയ്യിൽ ഞാൻ പത്രം കൊടുത്തു അപ്പം ആൻറ്റി പറയാം മോൾ ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ പറഞ്ഞാൽ ആ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് ആ മാറ്റം കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം ആൻറ്റി പറഞ്ഞാൽ ഞാൻ ജപ്തിയുടെ കിലാണ് ആൻറ്റിയുടെ മോക്കാണെങ്കിലൊരു ബുദ്ധിമാന് ബുദ്ധി കുറവുള്ള കുഞ്ഞാ അപ്പം അതിന് അതിനെ ഇട്ടിട്ട് ആൻറ്റിക്ക് അങ്കവാടിയിലെ ടീച്ചറാ പോകാൻ കഴിയുന്നില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പം ഞാൻ ആൻറ്റിക്ക് വേണ്ടി പത്രം കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പിന്നെ വിളിക്കുമായിരുന്നു പ്രാർത്ഥനയ്ക്ക് അയച്ചു കൊടുക്കും അതായത് എവിടെ ആരെ കണ്ടാലും അങ്ങോട്ട് പോയി ഞാൻ ചോദിക്കും ഇങ്ങനെ വിഷമ വിഷമിച്ചിരിക്കുന്നവരല്ലാത്തവരോടും പോയി ചോദിക്കും എന്നിട്ട് ഞാൻ കൊണ്ടുപോയി പത്രം കൊടുക്കും പറ്റുന്നവരാണെങ്കിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഫോണുള്ളവരാണെങ്കിൽ വയസ്സായ മച്ചിമാരിയിലൊന്നും ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കാണത്തില്ലല്ലോ ഫോണൊന്നുമില്ല ടച്ച് ഫോൺ ഉള്ളവരിലാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നിന്ന് എടുത്തു കൊടുക്കും എന്നിട്ട് അവരോട് പറയും ഇപ്പം നിങ്ങളെടുത്തോ ഓൺലൈൻ ഉടമ്പടി എടുത്തോ പക്ഷേ അമ്മയോട് പ്രാർത്ഥിക്കണം എത്രയും വേഗം വന്ന് തീർത്ഥാടനം ഉടമ്പടി എടുക്കാൻ വേണ്ടി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാര്ത്ഥിക്കണമെന്ന് പറയും അങ്ങനെ ഞാൻ കുറേ പേർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിനെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുക്കും സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും ഉടമ്പടി പ്രാർത്ഥന അയച്ചു കൊടുക്കും എന്നിട്ട് അവരോട് പറയും പ്രാർത്ഥിക്കണമെന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ പറയില്ല ഇങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എഴുതുന്ന ഓരോ എക്സാമും പഠിക്കാൻ ഇട്ടല്ല പഠിച്ചിട്ട് തന്നെ പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നാളെ എക്സാമാണെന്ന് വെച്ചു അപ്പോൾ ക്ലിനിക്സിലും കയറി തിയറി അറ്റൻഡ് ചെയ്തിട്ട് പഠിക്കാൻ കിട്ടുന്ന വൈകുന്നേരങ്ങളിൽ ചുരുങ്ങിയ സമയമായിരിക്കും പക്ഷേ ആ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇരുന്ന് പഠിക്കുമ്പോൾ നാളെ ഒരു എക്സാം ഉണ്ടെങ്കിൽ കട്ടക്കിരുന്ന് പഠിക്കും പക്ഷേ അമ്മ ചെയ്യുന്നതെന്ന് വച്ചാൽ നാളെ ഏത് ക്വസ്റ്റ്യൻ ആണോ വരുന്നത് അതെന്നെ കൊണ്ട് പഠിപ്പിച്ചിരിക്കും പാസ് മാർക്ക് എനിക്ക് കിട്ടിയിരിക്കുക അതിലൊരു വ്യത്യാസം ഇല്ല അങ്ങനെ ആദ്യത്തെ ഒന്ന് രണ്ട് എക്സാം എഴുതിപ്പോൾ എനിക്ക് മനസ്സിലായി എസ് ഐ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു എസ് ഐയോ രണ്ട് ഷോർട്ട് എസ് ഒക്കെ കിട്ടിയാൽ തന്നെ പാസ് മാർക്ക് ആയില്ല അപ്പം ഞാൻ വിചാരിക്കും അയ്യോ അമ്മ എന്നെക്കൊണ്ട് ഇന്നലെ ഇത് പഠിപ്പിച്ചാണല്ലോ അത് തന്നെ പഠിച്ചിട്ടുള്ളൂ അപ്പം പിറ്റൊന്ന് ഇങ്ങനെ പാസ്സാകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ഓരോ എക്സാമിലും മുമ്പോട്ടും പാസ്സായി അങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് ഇയർ കയറിയപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഫൈനൽ ഇയർ ആയി രണ്ടായിരത്തി പതിനേഴ് എല്ലാം ഫൈനൽ ഇയർ ആയി അപ്പോൾ എനിക്ക് കയറേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള അഞ്ച് പേരുണ്ടായിരുന്നു പക്ഷേ അഞ്ച് പേർക്ക് വേണ്ടി മാത്രം ഒന്നും പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത് തരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് റെഗുലർ ബാച്ചിൻ്റെ കൂടെ കയറേണ്ടി വന്നു ഫസ്റ്റ് ഇയർ ജയിച്ച് സെക്കൻഡ് ഇയർ വന്ന റെഗുലർ ബാച്ചിൻ്റെ കൂടെ കയറേണ്ടി വന്നു അവരുടെ കയറിയപ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ സിലബസ് മാറി രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ സി ബി എം ഇ എന്ന് പറയുന്ന സിലബസ് വന്നു ഞങ്ങൾ ഓൾഡ് സ്കീം ടു തൗസൻഡ് ടെൻ സ്കീം അങ്ങനെ വന്നപ്പോൾ നല്ല വെല്ലുവിളിയായി കാരണം അവരെ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വേറൊരു വഴിയില്ല അവരോട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം സിലബസ് മാറ്റുക പിന്നെ അവിടെ കൂടെ തന്നെ കയറി ഇരുന്ന് പഠിച്ചു അങ്ങനെ വന്നപ്പോൾ സെക്കൻഡ് ഇയർ സി ബി എം ഇ പുതിയ സിലബസിന് ഒന്നര ഒരു വർഷമേ ഉള്ളൂ സെക്കൻഡ് ഇയർ ഞങ്ങൾ ഓൾഡ് സ്കീമിനാണെങ്കിൽ ഒരു വർഷം ഒന്നര വർഷമുണ്ട് അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത് അവരെ കൂടെ ക്ലാസ്സിന് കയറുകയും ചെയ്തു ഒരു വർഷമായപ്പോൾ അവർ ഫൈനൽ എക്സാം എഴുതി തേർഡ് ഇയറായി തേർഡ് ഇയറായി അപ്പോഴും അക്കാഡമിക്കിൽ ക്ലാസ്സിൽ അവർ കൂടെ പ്രൊമോട്ട് ചെയ്ത് തേർഡ് ഇയറായി പക്ഷേ അക്കാഡമിക്കിൽ എന്താ ഒന്നര വർഷം കംപ്ലീറ്റ് ചെയ്യാത്തില്ല ചെയ്യാത്തത് കൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല ആറ് മാസം കൂടെ കഴിഞ്ഞ് എനിക്ക് എക്സാം എഴുതാൻ പറ്റൂ അങ്ങനെ വന്നപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് തേർഡ് ഇയർ പകുതി അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയത് എഴുതി ഞാൻ ഒരു എക്സാമിനും തോറ്റിട്ടില്ല ടീച്ചേഴ്സിന് തന്നെ അത്ഭുതമായിരുന്നു ഈ കുഞ്ഞിനെന്ത് പറ്റി എങ്ങനെ കിടന്ന കുഞ്ഞു കാരണം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ തന്നെ കോളേജിലെല്ലാം ഫേമസ് ആയി അവിടുത്തെ ക്ലീൻ ചെയ്യുന്ന ആൻറ്റിമാരൊക്കെ പിന്നെ വേണ്ടി തന്നെ നടക്കുമായിരുന്നു എന്നെ കാണുമ്പോൾ ഓരോന്ന് ചോദിക്കും അപ്പോഴൊക്കെ നല്ല വിഷമം തോന്നിയിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞല്ലോ കോളേജിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചേഴ്സിനൊക്കെ തന്നെ അത്ഭുതമായി ഈ കുഞ്ഞ് അങ്ങനെ എല്ലാത്തിനും പാസ്സാവുന്നത് എൻ്റെ കൂടെ ഉള്ളവരൊന്നും പാസ്സാവുന്നില്ല അഞ്ച് അഞ്ചുപേരുണ്ടല്ലോ ബാക്കി നാലു പേരങ്ങനെ പാസ് ആവുന്നില്ല ക്ലാസ്സിന് വരത്തില്ല ഞാൻ എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യുകയും ചെയ്യും പാസ് ആവുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും അത്ഭുതം ഈ കുഞ്ഞിനെന്താ പറ്റിയേ ആ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പം ഞാൻ മോഡൽ എക്സാം എഴുതി ആദ്യത്തെ അറ്റംഡ് തന്നെ മോഡൽ എക്സാം എഴുതിപ്പോൾ എല്ലാം പാസ്സായി അപ്പം ഇവിടെ വന്നായിരുന്നു ഉടമ്പടി പുതുക്കാൻ നേരം പറഞ്ഞായിരുന്നു മോഡൽ എക്സാം പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് വന്നിട്ട് യൂണിവേഴ്സിറ്റി പാസ് ആകുമ്പോൾ വന്ന സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു വിഷമം ഒന്നും തോന്നിയില്ല യൂണിവേഴ്സിറ്റി പാസ്സായിട്ട് ഞാൻ വന്ന് സാക്ഷ്യം പറയും അങ്ങനെ പോയി യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരാഴ്ച മുമ്പ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ ബ്ലസ് ചെയ്തു എന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ ബ്ലസ് ചെയ്തു തിരിച്ചു പോയി എക്സാമിൻ്റെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ എക്സാമിന് അതിന് മുമ്പേ തന്നെ പഠിക്കുമ്പോൾ കാശ് രൂപ ഞാൻ ലോ ഇതിലിട്ടിട്ടുണ്ട് ജവമാലയിൽ ഇട്ടിട്ടുണ്ട് ഞാനൊരു ഹിന്ദുവാണെങ്കിൽ കൂടി ജവമാല ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും ക്രിസ്ത്യാനിയാണോ ആണോന്ന് ചോദിക്കും ഞാൻ അല്ല ഞാൻ ഹിന്ദുവാ എന്ന് പറയും പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് വിശ്വാസം എന്ന് ഞാൻ എല്ലാവരോടും പറയും ഞാൻ ജന്മന ആണെങ്കിലും ഈശോയില വിശ്വാസം എന്ന് പറയും അങ്ങനെ ഞാൻ ജവമാലയുടെ ഇട്ട് കാശീർഭൂമ ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എപ്പോഴും പഠിക്കാനെടുത്താലും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കാശീരൂപ വെച്ച് കുരിശു പറിച്ചിട്ടാണ് പഠിക്കാനിരിക്കാനുള്ളത് അമ്മയോട് പറയും അമ്മ ചെയ്യുന്ന പോലെ തന്നെ നാളത്തെ ക്വസ്റ്റ്യൻ എനിക്ക് കാണിച്ചു തന്നു പഠിപ്പിക്കണമെന്ന് പറയും അങ്ങനെ ഓരോ എക്സാമിലും പാസ്സായി മോഡലിന് പാസ്സായി യൂണിവേഴ്സിറ്റി വന്നു ബ്ലെസ്സിങ് വാങ്ങിപ്പോയി എക്സാം ആവറായി എക്സാം ആവറായപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത് അപ്പോൾ എക്സാമിന് ഒരാഴ്ചയുള്ളൂ അപ്പം ഞാൻ അമ്മേനോടും പറഞ്ഞു അമ്മേ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന പത്രമൊന്നും കൊടുക്കാനുള്ള സമയമില്ലല്ലോ എനിക്ക് പഠിക്കാനുണ്ടല്ലോ എങ്ങനെ അതായത് ഹോസ് അവിടെ കൊടുക്കാൻ പറ്റത്തില്ലേ പ്രൈവറ്റും കൂടെയല്ലേ അച്ഛ എപ്പോഴും ധ്യാനത്തിൽ പറയല്ലേ ഗവൺമെൻറ്റിലെ പോയി കൊടുക്കാവൂ പാവങ്ങൾക്കേ കൊടുക്കാവൂ അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഒരു ഒരു കെട്ട് പത്രം ഞാൻ കൊടുത്ത് തീർത്തു അതിനിടയ്ക്ക് എൻ്റെ ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് തന്നെ എന്നിട്ട് പിന്നെ ജെറിയാട്രിക്സ് വാർഡുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആരും ഇല്ലാത്ത അച്ഛനമ്മമാരെയൊക്കെ ശുശ്രൂഷയൊക്കെ കൊടുത്ത് അവിടെ തന്നെ താമസിപ്പിച്ച് ചികിത്സ ചെയ്യുന്നത് അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് പോയിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയും അവർക്ക് നമ്മൾ ഒരു സഹായം ചെയ്യേണ്ട പക്ഷെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് മക്കളൊക്കെ ഉപേക്ഷിച്ച് വന്ന് കിടക്കുന്ന അച്ഛനമ്മമാർ അപ്പം നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ അച്ഛനമ്മമാർക്കും എന്ത് കാണത്തില്ല ബുദ്ധി ഓർമ്മ ഒന്നും കാണത്തില്ല അവർ ചെല്ലുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കും നമ്മൾ ചെന്ന് കുറേ നേരം അവരോട് ടൈം സ്പെൻഡ് ചെയ്യും എന്നിട്ട് തിരിച്ചു വരും അപ്പോൾ ഒരാഴ്ചയൊക്കെ ഉള്ളു എക്സാമിന് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിൽ വിചാരിക്കും അമ്മ ഞാൻ പഠിക്കണമല്ലോ ഇനി ഒരാഴ്ചയിലേ ഉള്ളൂ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എങ്കിലും ഞാൻ വിചാരിക്കും പ്രാർത്ഥനയിൽ അമ്മ ഇച്ചിരി ശ്രദ്ധ കൂടി പോകുന്നില്ല എന്ന് ചോദിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു മാസം മുമ്പ് എക്സാമിൻ്റെ മോഡൽ കഴിഞ്ഞപ്പോൾ കുരിശിൻ്റെ എന്ന് പറയുന്ന വലിയൊരു പ്രാർത്ഥന ഇങ്ങനെ കിട്ടുക ഒരച്ഛൻ്റെ ടോക്കിലൂടെ കുരിശിൻ്റെ എന്ന് പറയുന്ന പ്രാർത്ഥന കിട്ടുക കുരിശിൻ്റെ വഴി ചൊല്ലുന്നിടത്ത് പിന്നെ ഒരു പൈശാചിക ശക്തികൾക്കും ഒരു ദുരിതത്തിനും അടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ എങ്ങനെ ഈശോയോടും അമ്മനോടും കൂടുതലടുക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും അങ്ങനെ കുരിശിൻ്റെ വഴി കിട്ടി ഞാൻ അത് എന്ത് ചെയ്തു യൂട്യൂബിൽ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതും ചൊല്ലാൻ തുടങ്ങി അപ്പോൾ എല്ലാം പ്രാർത്ഥനയോട് പ്രാർത്ഥന അമ്മയോടും പറഞ്ഞ് എൻ്റെ കൃപ കൊണ്ട് എൻ്റെ ഇത് കൊണ്ട് നടക്കത്തില്ല എനിക്കെല്ലാം ബലഹീനതകളേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോ എഴുതിയ പഠിച്ചുകൊണ്ടിരുന്നത് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല അത് കാരണം ആര് വിളിച്ച് കൊടുത്തേക്കുക അതിൻ്റെ അകത്തുനിന്ന് പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ പോലും എനിക്ക് മനസ്സിലാവത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത് ടെക്സ്റ്റ് വായിക്കും ഗൂഗിൾ നോക്കും യൂട്യൂബിൽ ലെക്ചർ വീഡിയോസ് കാണും ഇതിനെല്ലാം ചേർന്നിട്ട് എൻ്റെതായിട്ടുള്ള നോട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പഠിച്ചോണ്ടിരുന്നത് അപ്പോൾ എം ബി ബി എസ് ആ ക്ലിനിക്സിൽ കയറണം ഒ പിയിൽ കാരണം എല്ലാം കഴിഞ്ഞ് വന്ന് നോട്ട് എഴുതി എപ്പോഴാണ് പഠിക്കാൻ സമയം പക്ഷെ അവസാനമായപ്പോൾ ഞാൻ തന്നെ അറിയാതെ ഭയങ്കര സ്പീഡിനെ ഞാൻ പഠിച്ചു ഓരോന്ന് നല്ല രീതിയിൽ ഞാൻ പഠിച്ചു എക്സാമിൻ്റെ ഒരു ഒരാഴ്ചക്കുള്ളപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു അപ്പോൾ വൈകിട്ട് ആകുമ്പോൾ എനിക്ക് മുഴുവൻ പ്രാർത്ഥനയാണ് മൂന്നാലു മണിക്കൂർ ഞാൻ പ്രാർത്ഥനയാണ് ജമാല കുരിശിൻ്റെ വഴി ആ അരമണിക്കൂറുള്ള ബൈബിൾ വായന എല്ലാം കഴിഞ്ഞതിന് ശേഷം പഠിക്കാനിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ് എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തരും അമ്മേൻ്റെയോട് കൂടെ അല്ലേ ഞാനിരുന്ന് എന്നുള്ള ചിന്തയാണ് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് എക്സാം വന്നു അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ പഠനത്തിനേക്കാളും ഇവരി പ്രാർത്ഥനയിൽ രാവിലെ എണീച്ച് ഓൺലൈൻ ഞാൻ ഹിന്ദുവാണെങ്കിൽ കൂടി രാവിലെ എണീച്ച് ഓൺലൈൻ കുർബാനയും കൂടി ബൈബിളും വായിച്ചിട്ട് രാവിലെ എക്സാമിന് വന്നത് എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ആദ്യത്തെ അരമണിക്കൂറുണ്ട് നമുക്ക് ബുക്ക്ലെറ്റ് തരും നമ്മൾ പേരെഴുതണം രജിസ്റ്റർ നമ്പർ എല്ലാം എഴുതി കഴിഞ്ഞ് അരമണിക്കൂർ തരും എന്നിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ തരത്തുള്ളൂ ആ അരമണിക്കൂറും കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ആ എഴുതി വെച്ചിട്ട് അന്ന് ഞാൻ ജമാലയെന്ന് ഊരി എൻ്റെ വലത് കയ്യിൽ മോതിരത്തിലിട്ടു കാരണം ജമാല ഇവിടെ കിടക്കുന്നതിനേക്കാളും ഞാൻ എഴുതുന്ന എൻ്റെ കയ്യിൽ തന്നെ കിടക്കുന്നതല്ലേ അപ്പം അമ്മ അമ്മ തന്നെയല്ലേ എഴുതുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അടുത്ത് മോതിരത്തിലിട്ടു എന്നിട്ട് എഴുതി ആദ്യത്തെ അരമണിക്കൂർ ഞാൻ പ്രാർത്ഥനയായിരുന്നു വിശ്വാസ പ്രമാണവും എല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലി എല്ലാ പേജിൽ കുരിശു വരച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും അതേ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറയും അമ്മ എൻ്റെ കണ്ണിൽ കൂടെ അമ്മ തന്നെ വായിക്കണം അമ്മ തന്നെ എന്നെ കൈബിളിച്ചെഴുതണം അമ്മ തന്നെ പാസ്സാക്കി തരണം എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് ഒരു വിഷയം പോയാൽ എനിക്ക് അടുത്ത തവണ എഴുതിയെടുക്കാം പക്ഷെ ഇപ്പം ചെയ്തതുപോലെ ആയിപ്പോവും ആറ് മാസം ഒരു വർഷമൊക്കെ എടുത്തായിരിക്കും എഴുതിയെടുക്കുന്നത് അപ്പം അഞ്ചര വർഷമുള്ള കോഴ്സ് എന്ന് കംപ്ലീറ്റ് ആവാനാണ് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ എഴുതിക്കോണം എനിക്ക് റിസൾട്ട് വേറെ ഒന്നും വേണ്ട ഈശ്വരം മഹത്വപ്പെടുത്തുക അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു കാരണം എൻ്റെ അച്ഛൻ മുസ്ലിമാണ് എൻ്റെ അമ്മ ഹിന്ദുവാണ് അപ്പോഴും ഞങ്ങൾ എല്ലാത്തിലൂടെയും കടന്നു വന്നിട്ടുള്ളവരാണ് ഇപ്പം ആരോടും എനിക്ക് ഒച്ചത്തിൽ ഭയങ്കര സന്തോഷത്തോടെ പറയാൻ കഴിയും ഒരു ദൈവവും തരാത്തത് എല്ലാ പ്രാർത്ഥനയിലൂടെയും കടന്നു പോയിട്ടുണ്ട് ഒരു ദൈവം തരത്തിൻ്റെ ഈശോപ്പായും അമ്മയും തന്നു എല്ലാം തന്നു എല്ലാം ധൈര്യവും ജീവിതത്തിൽ എല്ലാം തന്നു ഭൗതിക കാര്യങ്ങൾക്ക് അതിനേക്കാളുപരി ആത്മീയമായിട്ട് ഒത്തിരി ഇശോവിനെ അടുക്കാനും ഈശോ മതി അമ്മ മതി എല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ എന്ന് കരുതി ജീവിക്കാനും പറ്റുന്നുണ്ട് ഇപ്പോ അങ്ങനെ ഓരോ എക്സാമും കഴിഞ്ഞു ആദ്യത്തെ രണ്ട് എക്സാം എളുപ്പമുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ല പക്ഷെ അടുത്ത എക്സാം വന്നപ്പോഴേ അടുത്ത എക്സാം വന്നു ഫോറൻസിക് മെഡിസിൻ അത് വന്നപ്പോഴും കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത് മിക്കവാറും പുതിയ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അതുവരെ ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഫോറൻസിക്കിന് വലിയ വലിയ പുതിയ പുതിയ ഇതാണ് ചോദിക്കുന്നത് ഒരു പേപ്പറേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പാസ്സാകത്തില്ലായിരിക്കും എന്നൊക്കെ ചോദിച്ച് എക്സാം എഴുതി വന്നു പത്തോളജിയും ഫോറൻസിക് നല്ല പാടായിരുന്നു ഫസ്റ്റ് പേപ്പർ എളുപ്പമുണ്ടായിരുന്നു പത്തോളജി സെക്കൻഡ് പേപ്പർ നല്ല പാടായിരുന്നു ഫോറൻസിക്കും അതുപോലെ തന്നെ പാസ് മാർക്കിനൊന്നും എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല അപ്പം വന്നപ്പോൾ അമ്മ രണ്ടെണ്ണം അമ്മ എനിക്ക് പാസ്സാക്കി തരും ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ അടുത്ത രണ്ടെണ്ണം പാസ്സാവില്ലല്ലോ പക്ഷെ നാലും പാസ്സാവില്ലല്ലേ അമ്മയുടെ സന്നിധിയിൽ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എഴുതി പ്രാർത്ഥിക്കും അപ്പോൾ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ എന്ത് ചെയ്യും ഓ ക്വസ്റ്റൻ പേപ്പർ എല്ലായിടത്തും കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ തന്നെ നോക്കണം വേറെ ആരും നോക്കണ്ട എന്റെ പേപ്പർ അമ്മ തന്നെ നോക്കി മാർക്കിടണമെങ്കിൽ മാത്രമേ ഞാൻ ജയിക്കത്തുള്ളൂ എന്റെ റിസൾട്ട് കഴിഞ്ഞ ഒക്ടോബർ മുപ്പതാം തീയതി റിസൾട്ട് വന്നതാണ് ഫുള്ള് നല്ല മാർക്കോടുകൂടി നാലും പാസ്സായി സെക്കൻഡ് ഇയറിൽ പാസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അതായത് തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തേർഡ് ഇയറിലെ സാധാരണ എക്സാമുകൾക്ക് പുറമെ സെക്കൻഡ് ഇയറിലെ യൂണിവേഴ്സിറ്റി എഴുതി തേർഡ് ഇയറിലോട്ട് പോയി ഇപ്പോൾ ഞാനിപ്പോൾ തേർഡ് ഇയർ കഴിയാറായി അടുത്ത് ഞാൻ മാസം കഴിയുമ്പോൾ മാത്രമേ എക്സാം വരത്തുള്ളൂ രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ ഫൈനൽ ഇയർ പഠിക്കാൻ കയറും പക്ഷേ തേർഡ് ഇയർ എക്സാം വരുന്നത് പിന്നെ മാസം കേട്ടേ വരും ഇതുപോലെ തന്നെയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നൽകിയ അനുഗ്രഹം ആത്മഹത്യയുടെ വക്കിൽ കിടന്ന് ഇത്രയും ബലഹീനതകളായിട്ടുള്ള എന്നെ എങ്ങനെ സഹായിച്ചെന്ന് എനിക്ക് പറയാൻ നന്ദി വാക്കുകളില്ല എത്രത്തോളം സഹായിച്ചെന്ന് ആരോട് കണ്ടാലും ഞാൻ പറയും നിങ്ങൾ കൃപാസനധി പോയി പ്രാർത്ഥിക്കും എല്ലാം ശരിയാവും ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കും ഞാൻ പ ഇത് കൊടുക്കുമ്പോൾ പത്രം കൊടുക്കുമ്പോൾ വയസ്സായ അമ്മച്ചിമാരൊക്കെ പറയും മക്കളെ ഞങ്ങൾക്ക് അവിടെ വരെ പോയി പ്രാർത്ഥിക്കാനില്ല മക്കൾക്കാർക്ക് വിശ്വാസമൊന്നുമില്ല ഇത് പറഞ്ഞാലും വിശ്വാസമൊന്നും വരത്തില്ല ഞാൻ പറയും കുഴപ്പമില്ല അമ്മ ഇത് വെച്ച് പ്രാർത്ഥിക്കും എത്രയും വേഗം അമ്മയുടെ അടുത്ത് വരണമെന്ന് പ്രാർത്ഥിക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പേരൊക്കെ ചോദിച്ചിട്ട് ഞാൻ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നടന്നതെന്ന് വെച്ചാല് ഒരു തവണ ഉടമ്പഴി എടുത്ത് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ വിഷമങ്ങൾ വരുമ്പോഴും നമ്മൾ കരയുമല്ലോ കരഞ്ഞിട്ട് ചെന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറയല്ലോ അമ്മ എന്റെ കൂടെ ഇല്ലേ വിട്ടുപോയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ എന്ന് പറയും അങ്ങനെ ഒരു ദിവസം നന്നായിട്ട് കരഞ്ഞെന്തോ ഒരു വിഷമം വന്നപ്പോൾ നന്നായിട്ട് കരഞ്ഞിട്ട് ഉറങ്ങി ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ് അന്ന് എനിക്കറിയത്തില്ല ഈ ജപമാലയക്കു ചൊല്ലെങ്കിൽ ഈശോ കുരിശുമരണത്തെ പറ്റിയോ ഈശോനെ പറ്റിയോ എന്ന് ഒത്തിരി അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാനൊരു സ്വപ്നം കാണുവാണ് അമ്മ വന്നു കൃപാസന അമ്മയല്ല ശാരദത്തിലുള്ള അമ്മയല്ല ഫ്രണ്ടില നീലമേലങ്കി പോമ്മ ആ അമ്മ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ അച്ഛനോടും അമ്മേനോടൊക്കെ ചോദിച്ചു ഞാൻ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ അടുക്കളയിൽ നിൽക്കുമായിരുന്നു അടുക്കളയിൽ ഉണ്ടെന്ന് പറഞ്ഞു അമ്മ അപ്പം അവർ പുറത്ത് നിൽക്കുക അപ്പൊ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോടും പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി അമ്മ എൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു മോള് പറ മോളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഏറ്റവും വലിയ ആഗ്രഹം എന്നോട് പറഞ്ഞ് ഞാൻ സാധിച്ചു തരാം സ്വപ്നത്തിലാണേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അമ്മേനെ കണ്ട പോലെ എനിക്ക് ഈശോനെയും കാണണമെന്ന് പറഞ്ഞു അത് മാത്രമേ എന്ന് പറഞ്ഞു അപ്പം കൈ ഇങ്ങനെ ആക്കിയപ്പോൾ ഈശോ അടുത്ത് വന്നിരുന്നു പക്ഷേ ഈശോനെ എന്നെ നോക്കുന്നില്ല ഈശോ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക അപ്പം എനിക്ക് സങ്കടം ഞാൻ ചോദിച്ചു ഈശോ എന്താ പറ്റിയത് എന്നോട് വല്ല വെറുപ്പുണ്ട് ഈശോ എന്താ തന്നെ നോക്കാതെ അപ്പം ഈശോ പറയുകയാണ് ദിവസങ്ങളോളം പട്ടിണി കിടന്നു ചാട്ടപാറടി ഏറ്റു എനിക്ക് തല ഉയർത്താനുള്ള ഇതുപോലില്ല മക്കളെ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടം വന്നു പിന്നെ പിറ്റേന്ന് കുരിശുമരണത്തെപ്പറ്റി അറിയുവാനും കൂടുതൽ വ്യഗ്രതയോടുകൂടി ബൈബിൾ വായിക്കാനൊക്കെ തുടങ്ങി കൂടുതലടുക്കാൻ പറ്റി ഈശോനോടും വാത്സല്യം സ്നേഹമൊക്കെ തോന്നി തുടങ്ങി പിന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ആ ഉടമ്പടി എടുത്ത് രണ്ട് മാസം അമ്മ എൻ്റെ അമ്മയ്ക്ക് അഞ്ച് വർഷം മുമ്പ് ഉള്ള തൈറോയിഡാണ് അമ്മ അഞ്ച് വർഷം മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും തൈറോയിഡ് പോസിറ്റീവ് കാണിച്ച് ലെവൽ നല്ല ഉയർന്നതായിരുന്നു അപ്പം മെഡിസിൻ എടുക്കാൻ പറഞ്ഞു തൈറോയിഡിൻ്റെ മെഡിസിൻ എന്ന് വെച്ചാൽ റെഗുലറായിട്ട് എടുക്കാറുള്ളത് ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല എൻ്റെ അമ്മ രണ്ട് ദിവസം കഴിക്കും പിന്നെ കഴിക്കത്തില്ല റെഗുലറായിട്ട് എടുത്തിട്ടേ ഇല്ല മെഡിസിൻ അമ്മയോട് പറഞ്ഞാലും കേൾക്കത്തില്ല അത് കഴിഞ്ഞ് പിന്നെ അമ്മ എടുക്കാതായി പിന്നെ അതങ്ങ് ശ്രദ്ധിച്ചില്ല ഒരു വർഷത്തിനിടയ്ക്ക് ഒരു വർഷം ആയപ്പോഴത്തേക്കും ഒരു വർഷത്തിന് മുമ്പ് നല്ല വീക്കം വന്നു തൊണ്ടയിൽ നല്ല വീക്കോ വന്നു അമ്മ കഴിച്ചു വന്നു ശരീരത്തിന് പിടിക്കുന്നില്ല എല്ലാം എന്ത് കഴിക്കുന്നു അമ്മ മെലിഞ്ഞ് വെല്ലിഞ്ഞ് പോവാ അപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴേക്ക് ഞാൻ അമ്മയോട് പറയാം അമ്മ ആഹാരം കഴിക്കുന്നില്ല അമ്മ പറയാം ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് പിടിക്കുന്നില്ല എപ്പോഴും ക്ഷീണമാണെന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞ അമ്മ നമുക്ക് എല്ലാർജ്മെന്റ് ഉള്ളതുകൊണ്ട് തൈറോയ്ഡ് വീക്കോ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മ നമുക്ക് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസം എപ്പോഴും അമ്മനോട് പറയുന്നേ അവർക്കൊന്നും വിശ്വാസമില്ല ഇല്ല പക്ഷെ ഞാൻ പറയും നമുക്ക് പോയി നോക്കാം ഞാൻ അമ്മേനോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ വിഷമിക്കേണ്ട അങ്ങനെ പോയി ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് വരത്തുള്ളൂ സർജൻ പറഞ്ഞു പിടിച്ചൊക്കെ നോക്കിയിട്ട് എക്സ്റ്റേണൽ എക്സാമിനേഷനൊക്കെ ചെയ്തിട്ട് സർജൻ പറഞ്ഞു മരുന്ന് കഴിക്കേണ്ടി എന്ന് പറഞ്ഞു പക്ഷേ ബ്ലഡ് ടെസ്റ്റ് വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ജമാല ചൊല്ലി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക അമ്മേൻ്റെ എൻ്റെ അമ്മേടെ തൈറോയിഡ് വരുമ്പോൾ നോർമലായിരിക്കണം റിസൾട്ട് വരുമ്പോൾ നോർമലായിരിക്കണം എൻ്റെ അമ്മയ്ക്ക് ഇനി മരുന്ന് കഴിക്കാനുള്ള ഇടയാക്കരുത് ആരോഗ്യം മെച്ചപ്പെടണമെന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നെഗറ്റീവാണ് അമ്മ ചോദിച്ചു ഇത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആ ഞാനതിനെ ഇത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പം അമ്മയ്ക്ക് കുറച്ചൊക്കെ വിശ്വാസം തുടങ്ങി ആ ഞാൻ തൈറോ തൈറോയിഡ് ആ ഒരു വീക്കത്തിൽ എന്നും വീട്ടിൽ പോകുമ്പോൾ എന്നും കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ആണെങ്കിൽ സ്വന്തമായിട്ട് എൻ്റെ തൊണ്ടയിൽ തന്നെ കുരിശു വരച്ചിട്ട് അമ്മയുടെ തൈറോയിഡ് സുഖപ്പെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ തൈറോയിഡ് നെഗറ്റീവായി അപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി വിശ്വാസമൊക്കെ തുടങ്ങി അങ്ങനെ പോയി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ തന്നെ കാര്യമായിരുന്നു എനിക്കെപ്പോഴും മറ്റാരെക്കാലും കൂടുതലും എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് നേരം കാരണം ഇത്രയും കഷ്ടപ്പെടുമ്പോഴും വാപ്പച്ച പക്ഷേ വാപ്പച്ചക്കാലം എനിക്ക് ഇഷ്ടം അമ്മേനോട് കാരണം എൻ്റെ എല്ലാ കാര്യവും ഞാൻ അമ്മനോടാണ് പറയുന്നത് അപ്പം അമ്മയുടെ ആരെങ്കിലും മുമ്പ് എനിക്ക് സങ്കടം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും സ്നേഹം കൂടുതലാണ് അമ്മേനോട് അപ്പം അമ്മയുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തി കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തെന്ന് പറയുമ്പോൾ അമ്മയുടെ വലത് കയ്യിൽ മൂന്ന് വരള്ള കുഴിനകം ഉണ്ടായിരുന്നു അത്ര സിമ്പിളായിട്ടുള്ള ഇരുപത് വർഷമായിട്ട് അമ്മയ്ക്ക് ആ കുഴിനകം മൂന്ന് നല്ല പഴുത്തിട്ട് നഖമൊക്കെ ദ്രവിച്ച് പോയ അവസ്ഥയിലായിരുന്നു അപ്പോൾ അമ്മ മിക്കവാറും ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ട് അമ്മ കിച്ചണിലൊക്കെ പണിയെടുക്കുന്നത് അല്ലാതെ നനഞ്ഞാൽ എപ്പോഴും എപ്പോഴും അത് പഴുത്ത് ഇൻഫെക്ഷൻ വരും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എരിയുള്ള ചോ കറികളൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല ആ കൈ കൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വലത് കൈയിലാണല്ലോ അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുകഞ്ഞ നീട്ടിലായിരിക്കും അപ്പോൾ അമ്മ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ സങ്കടമാണ് അപ്പം ഞാൻ കുഴിനകത്തിൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ച് സുഖപ്പെടുത്തി കൊടുത്തേക്കണമെന്ന് അപ്പം വീട്ടിൽ പോകുമ്പോഴൊക്കെയും ഞാൻ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഉപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുടിക്കാൻ കൊടുക്കും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വരയില്ലേ അപ്പം ഞാനൊരു ആറുമാസം മുമ്പ് അമ്മേനോട് ചോദിച്ചു അമ്മ എങ്ങനെയുണ്ട് അമ്മേടെ കയ്യിൽ അപ്പോൾ അമ്മ പറഞ്ഞ് രണ്ട് വിരള് പൂർണ്ണമായിട്ട് സോപ്പിട്ട് നല്ല നഗം വന്നു മൂന്നാമത്തേത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് പണിയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും വിഷമായിരുന്നു ഗ്ലൗസ് ആ കിച്ചണിൽ നിൽക്കേണ്ടി വന്ന് ഇപ്പം അമ്മയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷം അമ്മയ്ക്ക് സൗ കൊടുത്തപ്പോൾ പിന്നെ ഉള്ളത് പതിനേഴ് വർഷമായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു അത് കാണിക്കാത്ത ഡോക്ടേഴ്സില്ല എൻ്റെ അച്ഛനും അമ്മയും കൂടെ എവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചോന്നറിയത്തില്ല ഒരു ഡോക്ടറിന് കാണിക്കുമ്പോൾ പറയും മൈഗ്രൈനോ അതിൻ്റെ ഇത് കഴിക്കണം പിന്നെ കുറെ ആയുർവേദം നോക്കി മൈഗ്രൈനാന്ന് പറഞ്ഞിട്ട് കുറയുന്നില്ല തലവേദന എന്ന് പറഞ്ഞാൽ നല്ല തലവേദന ആയിരിക്കും കുറേ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ബുക്കൊന്നും വായിക്കാൻ പറ്റത്തില്ല ഏറ്റവും കൂടുതൽ ഞാൻ തലവേദനയോടെ അനുഭവിച്ചത് ഞാൻ പാലായിൽ എൻട്രൻസ് കോച്ചിങ്ങിന് നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ എം എം ബി ബി എസ് ആഗ്രഹമുണ്ട് മനസ്സിൽ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒന്ന് കോച്ചിങ് സെൻറ്ററിൽ ഇരുന്ന് ഞാൻ ഉറക്കം പഠിച്ചു പക്ഷെ പഠിക്കുമ്പോഴേക്കും നല്ല ഇവിടെ വീങ്ങി വരും കണ്ണിൻ്റെ നിന്ന് താഴെ നല്ല വീങ്ങി വരും കണ്ണ് ഭയങ്കര ചെറുതാവും ഭയങ്കര സ്ട്രെയിനാ കണ്ണിനും തലയ്ക്കൊക്കെ ഭാരം ഭയങ്കര അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നിട്ട് പോയി കാണിച്ചപ്പോൾ കണ്ണിൻ്റെയാണെന്ന് പറഞ്ഞു അസ്റ്റിക് മാസ് അസ്റ്റിക് മാസ്റ്റത്തിൻ്റെ തുടക്കമാ എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയിട്ട് ഗ്ലാസ് വെച്ച് സ്പെക്സ് വെച്ച് കഴിഞ്ഞപ്പോഴും കുറയുന്നില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചിതെന്ത് പറ്റി പിന്നെ എന്തായിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ വെച്ചിട്ടില്ല ഉടമ്പടിയിൽ വെച്ചിട്ടില്ല പക്ഷേ എൻ്റെ അമ്മ ഞാൻ പിന്നെയാണ് ഓർത്തത് ഉടമ്പടി എടുത്തുകഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചേ എനിക്ക് പിന്നെ തലവേദന വന്നിട്ടില്ലല്ലോ ഞാൻ എക്സാം ആകുമ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കാറുണ്ട് തലവേദനയില്ല കണ്ണിനും കുഴപ്പമില്ല തലവേദന ഇല്ല അപ്പം അതമ്മ മാറ്റി തന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ധൈര്യം എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഞാനിപ്പോൾ ഉടമ്പടി ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നത് കഴിഞ്ഞ മുപ്പതാം തീയതി ആണെങ്കിലും ഇതുവരെ വരാനുള്ള വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് വരാത്തത് സാക്ഷ്യം പറയാൻ വൈകിപ്പോയത് പക്ഷെ അമ്മേനോട് പരിഭവം ഇല്ല എനിക്ക് പൈസ ഒന്നും വേണ്ട ജീവിതത്തിൽ ജീവിച്ചിരിക്കാനുള്ള കൃപ തന്നല്ലോ അത് മാത്രം മതി അമ്മേടെന്ന് ഈശോനോട് അത് മാത്രം പ്രാർത്ഥിക്കാനുള്ളു ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈശോയുടെ മകളായിട്ട് ജീവിക്കണം ഇതൊക്കെ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പിന്നെ ഉള്ളത് രേഷ്മ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾക്ക് അവൾ പഠിത്തം കഴിഞ്ഞിട്ട് അവൾക്ക് മൂന്നാല് വർഷമായിട്ട് കിട്ടുന്നില്ല ശ്രമിച്ചിട്ട് ജോലി കിട്ടുന്നില്ല അവൾ കമ്പ്യൂട്ടറിൻ്റെ ഇത് ഡിപ്ലോമ കോഴ്സൊക്കെ പഠിച്ചു അപ്പോൾ ചെന്നിട്ട് അക്ഷയ സെൻറ്ററിലൊക്കെ കിട്ടും പക്ഷെ ഒന്നും താൽക്കാലികമായിട്ട് നിൽക്കാൽക്കാലിക മാത്രമായിരുന്നു സ്ഥിരമായിട്ട് എവിടെയും കിട്ടത്തില്ല അവൾ ഒരു സ്ഥലത്ത് പോകും പിന്നെ വേറെ സ്ഥലത്ത് പോകും അങ്ങനെ മാറി മാറിയിട്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളുടെ അമ്മ ദുബായിലാണ് നല്ല കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവളോട് ഓൺലൈനില് കൊണ്ട് അവൾ ഉടമ്പടി എടുപ്പിച്ചു ഇവിടെ വന്നായിരുന്നു അവളെയും കൊണ്ട് ഉടമ്പടി എടുക്കാൻ പക്ഷെ അവൾക്ക് ഇവിടെ വന്നപ്പോൾ താമസിച്ച് പോയതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇവിടെ വെച്ച് തന്നെ അവളെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു എടി പ്രാർത്ഥിച്ചാൽ മതി അമ്മ സഹായിക്കുമെന്ന് പറഞ്ഞു ഭയങ്കര കഷ്ടപ്പാടിലൂടെ കടന്നുകൊണ്ട് കടന്നു വെക്കോണ്ടിരിക്കുവായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച അവൾ ദുബായിൽ നല്ല ജോലി ഇട്ട ഒരു ഷോപ്പിലാണ് അവിടെ കമ്പ്യൂട്ടറിൻ്റെ ബില്ലൊക്കെ ഉള്ള ഇതിൽ അവിടെ അമ്മ ദുബായിലായുണ്ട് ആ പരിചയക്കാർ വഴി കിട്ടിയതാണ് പക്ഷേ അവളിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് മൂന്ന് മാസമാകുന്നേ ഉള്ളൂ പക്ഷെ ഇത്രയും നാളാഗ്രഹിച്ചത് ഈ ഒരാഴ്ച മുമ്പ് അവൾ ദുബായിൽ കയറിപ്പോയി ഞാൻ പറഞ്ഞു എടി എടിയമ്മേനോടും പോയി നന്ദി പറഞ്ഞിട്ട് പോണ അമ്മ തന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് അപ്പോൾ ഈശോയും അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു എനിക്ക് പറ്റുന്ന തരത്തിലെല്ലാം ഞാൻ ഇത് നോക്കിയിട്ടുണ്ട് ഉടമ്പടി നിബന്ധനകൾ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ സാക്ഷിയായാലും ചൊവ്വാഴ്ച സാക്ഷി അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലാസ് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് കൂടാൻ പറ്റില്ല ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഞാൻ വൈകിട്ട് വന്നിട്ട് അരമണിക്കൂർ വശൊക്കെ കൂടി രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞാൻ തീർക്കും എപ്പോഴെങ്കിലൊക്കെ ഇൻ്റർവ്യൂലിനും പിന്നെ ക്ലിനിക്സിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ കൂടുമായിരുന്നു ഒഴിവ് സമയങ്ങളിലൊക്കെ കൂടി അത് തീർക്കും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു പിന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ എക്സാം എൻ്റെ അവസാനത്തെ എക്സാം സെക്കൻഡ് ഇയറിൽ യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ ഞാൻ അവിടെയുള്ള എല്ലാ കടകളിലൊക്കെ കൊണ്ടുപോയി അന്ന് വരെ ഒരു പേടിയായിരുന്നു അങ്ങനെ വഴി കാണുന്നവർക്ക് കൊടുക്കും പക്ഷെ കടയിൽ അങ്ങനെ ഒന്നും കയറി ഒത്തിരി പറഞ്ഞു കൊടുക്കാനൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ് ഞാൻ നടന്ന് എൻ്റെ കോളേജിൻ്റെ അവിടെ നിന്ന് നടന്ന് തന്നെ ഞാൻ അവിടെയുള്ള കടകളിലെല്ലാം കൊണ്ടുപോയി കൊടുത്തു ചെല്ലുമ്പോഴൊക്കെ ചോദിക്കും ആ നിങ്ങൾ കൃപാസനത്തിൻ്റെ ആളാണല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കും നിങ്ങളല്ലേ പേപ്പർ പേപ്പറുണ്ട് ചമ്മന്തി അരച്ചെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഭയങ്കരമായിട്ട് പരിഹസിക്കും അപ്പോഴും ഞാൻ പറഞ്ഞു അത് അറിവില്ലാത്തവർ ചെയ്യണതാണ് കൃപാസനം പറഞ്ഞിട്ടില്ല അവിടുത്തെ ആരും പറഞ്ഞിട്ടില്ല അച്ഛനും ആരും പറഞ്ഞിട്ടില്ല അതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ആ കിട്ടിയേ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവരോട് പറയും അപ്പം കുറെ അവർ കളിയാക്കുമെങ്കിലും പിന്നെ അവരിങ്ങനെ നോക്കിയിരിക്കും പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് കൃപാസനത്തിൽ പോവാ വണ്ടിക്കൂലിക്ക് നിങ്ങൾ പൈസ തരുമോ എന്ന് പറഞ്ഞ് കുറെ കളിയാക്കിയിട്ടുണ്ട് കളിയാക്കൽ വരുമ്പോൾ ആദ്യമൊക്കെ വിഷമമായിരുന്നു പിന്നെ അച്ഛൻ ധ്യാനത്തിൽ പറയല്ലോ നിങ്ങൾ കളിയാക്കുമ്പോഴാണ് ആ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ട് കിട്ടുക അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കൂടുതൽ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ പ്രവർത്തികൾ ചെയ്താൽ മതിയെന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഓ അച്ഛൻ്റെ ഓരോ ധ്യാനവും കൂടുമ്പോഴും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അതിലൂടെ കിട്ടുന്നത് വേറെ ഒന്നും ഇല്ല എന്തെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും അച്ഛൻ പറയുന്നത് അപ്പോൾ ഓരോ ധ്യാനം കൂടുമ്പോഴാ ശരിയാണല്ലോ എൻ്റെ കാര്യമാണല്ലോ അച്ഛൻ പറയുന്നത് എന്ന് കരുതി ഓരോ നിമിഷവും അപ്പോൾ ധ്യാനം മുടക്കാറില്ല എല്ലാം കൂടി മുന്നോട്ട് പോകുന്നുണ്ട് ധ്യാനം കൂടാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാറുണ്ട് ഉടമ്പടി തീരുമ്പോൾ മനസ്സിലാതിയ ആ കാലാവധി തീരുമ്പോൾ മനസ്സിലാതി അയ്യോ ഈശോ അമ്മേനെ വിട്ടു പോവുക എത്രയും വേഗം വന്ന് ഉടമ്പടി പുതുക്കണമല്ലോ എന്ന് അങ്ങനെ ഉടമ്പടിയിൽ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ ഇപ്പോഴും ഞാൻ അമ്മനോട് ഒരു കാര്യം പറയുന്നുള്ളൂ അമ്മ തിരിച്ചു തന്ന ജീവിതം എൻ്റെ തിരിച്ചു തന്ന പഠിത്തോ അമ്മ തന്നെ പഠിച്ചോണം അമ്മ തന്നെ പാസ്സായിട്ട് ഇറങ്ങിയിട്ട് അമ്മ തന്നെ ചികിത്സിച്ചോണം എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല അമ്മ തന്നെ അമ്മ ഇഷ്ടപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചികിത്സിച്ചോണം ഞാൻ ഇങ്ങനെ നിൽക്കത്തെയുള്ള പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യത്തിനും അമ്മേനെയും ഈശോനേയും കൂട്ടുപിടിച്ചാണ് ഇന്ന് പോകുന്നത് ഇന്ന് ഒരു കാര്യത്തിൽ വിഷമമില്ല പിന്നെ ഒരു കാര്യം കൂടെ ഒത്തിരി ഒറ്റപ്പെടൽ നേരി നേരിട്ടിട്ടുണ്ട് അതായത് എത്രയോ ബൈബിൾ വചന എത്രയോ ശരിയാണ് വ്യക്തികളെ ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ ആദ്യം ഡ്രോപ്പ് ചെയ്ത് പഠിക്കാൻ തിരിച്ച് കയറിയപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പറയും അതിലേനെ ഹെൽപ്പ് ചെയ്തോണം അവൾ ഇത്രയും ഇതിൽ കൂടെ കടന്നു പോയിട്ടാണ് തിരിച്ചു വന്നത് അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് അപ്പം എല്ലാവരുടെയും വലിയ സ്വഭാവമുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കാണുമ്പോൾ ഒറ്റയ്ക്കാണ് കണ്ടാൽ മിണ്ടും പക്ഷെ അവർ ഗ്യാങ് ആയിട്ട് വരുമ്പോൾ എന്നോട് മിണ്ടുന്നതൊക്കെ കുറച്ചില്ല കാരണം ഞാൻ ഇത്രയും പാവപ്പെട്ട വീട്ടിൽ എന്നോട് മിണ്ടുന്നതെന്ന് അവർക്ക് കുറച്ചില്ല അപ്പോൾ ഒറ്റയ്ക്ക് കാണുമ്പോൾ നല്ല മിണ്ടല്ലോ എല്ലാവരും പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴാണ് ബോധ്യമായത് വ്യക്തികളൊക്കെ ഇങ്ങനെയാ പിന്നെ അവര് കൂട്ടായിട്ട് വന്നാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അപ്പൊ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാല് അവരെങ്ങനെ നടന്ന എത്ര ഇതിൽ നടന്നാലും ആഡംബരത്തിൽ നടന്നാലും ഞാൻ ചിന്തിക്കുന്നത് അവർക്കൊന്നും ഈശോനെ അമ്മേനെ ഇല്ലല്ലോ ഞാൻ അറിഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ വന്ന പോലെ എല്ലാവരെയും സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ഈശോ അവരുടെ കൂടെ ഇല്ലല്ലോ അമ്മ അവരുടെ കൂടെ ഇല്ലല്ലോ എനിക്ക് എത്രയും കൊണ്ട് ഭാഗ്യം അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ പുറകിലോട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ബലഹീനതകൾ ഓർക്കുമ്പോൾ എല്ലാം ഇന്ന് എനിക്ക് നന്ദി പറയാനേ പറ്റത്തുള്ളൂ കാരണം ഈ ബലഹീനതകൾ ഇല്ലായിരുന്നെങ്കില് ഒരുപക്ഷെ ഞാൻ പഠിച്ചു വലിയ ഡോക്ടറായും പോയനെ ഭൗതികമായിട്ടും എല്ലാം നേടി സുഖകരമായിട്ട് ജീവിച്ചത് പക്ഷേ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയും നേരിടാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇങ്ങനെ ഒരു ധൈര്യം എനിക്ക് കിട്ടത്തില്ലായിരുന്നു എൻ്റെ ഈശോനെ എനിക്ക് കിട്ടത്തില്ലായിരുന്നു ഒന്നുകൂടെ ഞാൻ പറയാം ഞാൻ ഹിന്ദുവാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം ഹിന്ദുക്കളായിട്ടുള്ള ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കാത്തവരോട് എടുത്തവരോട് എല്ലാം ഞാൻ പറയാം ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് മുസ്ലിമാണ് അമ്മ ഹിന്ദുവാണ് അപ്പോൾ എല്ലാത്തിലൂടെയും കടന്നു പോയിട്ടുള്ളു ഞാനാ പക്ഷേ എൻ്റെ ഈശോ നിത്യജീവൻ നൽകുന്ന എൻ്റെ ഈശോ ഈശോ ഏക സത്യ ദൈവമെന്ന് ജീവിക്കുന്ന ദൈവമെന്ന് എല്ലാവരുടെ മുമ്പിൽ എനിക്ക് വിളിച്ച് പറയാൻ കഴിയും അത്രയും ദുരിതത്തിൽ നിന്നാണ് എന്നെ ഇന്ന് ഈശോ ഇവിടെ കൈപിടിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ആൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഇന്ന് ആൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ സാധിച്ചതിന് കൃപാസനത്തിൽ അമ്മേനോട് കോടാനുകോടി നന്ദി പറയുന്നു ഈശോനോട് നന്ദി പറഞ്ഞു യേശുവേ സ്തുതി യേശുവേ സ്തുതി ഈശോയെ ആരാധന നമ്മുടെ കൃപാസന ജോസഫ് അച്ഛനെ ഞാൻ എപ്പോഴും ജപമാല ചൊല്ലുമ്പോൾ ഒരു മണി അച്ഛനുള്ളതാ ഞാൻ പറയും ഈശോയെ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ അച്ഛന് കൊടുക്കുന്ന വെളിപാടുകൾ ഇല്ലായിരുന്നെങ്കിൽ കൃപാസനം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല കൃപാസന ഇല്ലെങ്കിൽ ഞാനൊന്നില്ല ഈശോയെ അച്ഛന് ദീർഘായുസ ആരോഗ്യം കൊടുത്ത് അച്ഛനെ പരിപാലിക്കണമേ ഓരോ ധ്യാനം വരുമ്പോഴും ഈശോയാണ് പറയുന്നത് ഈശോയെ നീയാണ് അച്ഛനിലൂടെ ഞങ്ങൾക്ക് പറയുന്നത് അച്ഛൻ്റെ എല്ലാ എല്ലാ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന സെഫാനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യ ഉണ്ട് നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും ഉത്സവ ദിനത്തിലെന്നപോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും നിനക്ക് നിന്ദന വരികയില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ മകളുടെ അനുഭവ സാക്ഷ്യം നമ്മോട് എത്രയേറെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതാണ് നാം ഒക്കെ ശ്വാസമടക്കി കേട്ടുകൊണ്ടിരുന്ന ഒരു അനുഭവ സാക്ഷ്യം അതുല്യ എസ് എൻ തനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ ഇല്ലായിരുന്നു അതുകൊണ്ട് സാക്ഷ്യം പറയുവാൻ താമസിച്ചു എന്നാൽ ഇന്ന് അമ്മ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മകളുടെ പഠനം സാധാരണ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു എന്നാൽ നീറ്റ് എക്സാം എഴുതി മെറിറ്റിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിയപ്പോൾ സന്തോഷമായിരുന്നു കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ അപ്പോൾ എന്തായാലും തനിക്കും ഒരു ഡോക്ടർ ആകാം ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് നേരെ താഴേക്ക് പോകുന്നത് താൻ അവിടെ ചെന്ന് കാണുമ്പോഴുള്ള സമ്പന്നരായ മക്കൾ വ്യക്തികളുടെ മക്കൾ ഒത്തിരിയേറെ ധാരാളിത്വത്തിൽ ജീവിക്കുന്നവർ അങ്ങനെയുള്ള കുറേ കുട്ടികളുടെ കൂടെ അവർക്ക് അവരൊക്കെ സീറോ കിട്ടിയവരാണെങ്കിലും അവരടിച്ചു പൊളിച്ച് കഴിയുന്നു പക്ഷേ ഈ മകൾക്ക് പഠനത്തിൽ ഒന്നിനൊന്നിനു പുറകോട്ട് പോകുന്ന അവസ്ഥയിൽ തൻ്റെ മാതാപിതാക്കളുടെ അധ്വാനം ഇനി ഈ മാതാപിതാക്കൾ അധ്വാനിക്കാതെ ഒന്നും ഒരു പൈസ പോലും ഉണ്ടാക്കാൻ പറ്റ തനിക്ക് വേറെ ആരും തരാനില്ല അപ്പോൾ തനിക്കൊരു കടമയുണ്ട് കടപ്പാടുണ്ട് ഈ പൈസയ്ക്ക് അവരയച്ചു തരുന്ന പൈസയ്ക്ക് അവരിവിടെ കെട്ടുന്ന ഫീസിന് ഞാനും നന്നായിട്ട് അധ്വാനിക്കണം ഞാൻ ഒന്നിനൊന്നിന് ഉയരങ്ങളിലേക്ക് പോകണം പക്ഷേ ഒന്നിനൊന്നിന് താഴ്ചയിലേക്ക് പോകുന്നതല്ലാതെ ഉയരാൻ സാധിക്കുന്നില്ല എങ്ങനെയായിരുന്നു ഓരോ എക്സാമും ആറുമാസം കൊണ്ടൊക്കെ എങ്ങനെ എക്സാം എഴുതി പിന്നീട് ആറുമാസം കൊണ്ടുപോലും പഠിക്കാൻ പറ്റാത്ത അനാറ്റമി വരുന്നു തൻ്റെ ഇനി താൻ പോകില്ല അങ്ങനെ ഡ്രോപ്പ് ആകുന്നു രണ്ടായിരത്തി പതിനേഴിൽ അഡ്മിഷൻ കിട്ടിയ മകളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആറു വർഷമായി എം ബി ബി എസ് പഠിച്ച് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു അപ്പോഴിങ്ങനെയൊക്കെയുള്ള ആ അവസ്ഥയിൽ നിന്ന് പിന്നീട് എങ്ങനെ ഈ മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന രീതിയിലായി നാം കേട്ടുകൊണ്ടിരുന്നതാണ് ഇനി സിസ്റ്റർ വിവരിക്കേണ്ട കാര്യമില്ല ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് എന്താണ് നടന്നത് അമ്മയാണ് എക്സാം എഴുതുന്നത് അതായത് ആറുമാസം കൊണ്ട് പഠിച്ചെഴുതിയിരുന്ന മകൾ മകള് തലേ ദിവസമാണ് പിന്നീട് എക്സാം വരുമ്പോൾ എക്സാമിന് അമ്മയുടെ അമ്മയെ കൂട്ടിരുത്തി പഠിക്കുന്നു പരിശുദ്ധ അമ്മയെ അമ്മ ഓരോ ക്വസ്റ്റ്യൻസും ഈ മകളെ പഠിപ്പിക്കുന്നു നാളെ വരേണ്ട എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അമ്മ ഇന്ന് തന്നെ ഈ മകളെ പഠിപ്പിക്കും അത് ഈ മകൾക്ക് പിന്നീട് ഷുവറായി ഇതാണ് എനിക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ തലേ ദിവസം തന്നെ അമ്മ പിറ്റേ ദിവസത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഈ മകളെ പഠിപ്പിക്കുകയും ആ ക്വസ്റ്റ്യൻസ് എല്ലാം വരികയും തൻ്റെ എക്സാമൊക്കെ പിന്നീട് വളരെ ഈസി ആയിട്ട് പോകുന്നു എല്ലാറ്റിനും പാസ്സാകുന്നു പിന്നീട് തനിക്കൊരു ടെൻഷനില്ല എങ്ങും കിട്ടി ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ആത്മധൈര്യം അതിന് ഒരു പുസ്തക പുഴുവിനെ പോലെ പിന്നീട് ഇരുന്ന് പഠിച്ചിട്ടില്ല അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നു എന്നാൽ പിന്നീട് ചെയ്യുന്നതൊക്കെ പ്രാർത്ഥനയാണ് ജപമാല നാല് ദൈവരഹസ്യങ്ങളും ഈ മകള് സമ്പൂർണ്ണ ജപമാല നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുന്നു യൂട്യൂബ് നോക്കി കുരിശിൻ്റെ വഴി പ്രാർത്ഥിക്കുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നു പിന്നീട് ഇതിനൊക്കെയാണ് സമയം കൂടുതൽ ചിലവഴിക്കുക പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളു അല്ലാതെ പഠിച്ചു പഠിച്ച് ഇരുന്ന ഒരു മകളല്ല തൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും ഉണ്ട് അമ്മ വന്ന് കെട്ടിപ്പിടിച്ച് അമ്മ ചോദിക്കുന്നു നിനക്ക് എന്താണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഇതൊക്കെ പറയുന്നത് അക്രൈസ്തവയായ ഒരു മകളാണെന്ന് ഈ മകൾ തന്നെ പല പ്രാവശ്യം നമ്മോട് പറഞ്ഞു അങ്ങനെ ഈശോയെ സ്നേഹിച്ച് തൻ്റെ ഉടമ്പടി തൻ്റെ മകനുമായിട്ടുള്ള ഉടമ്പടിയിൽ ഏറ്റവും വിശ്വസ്തമായിട്ട് പോകുന്ന ഒരു കുഞ്ഞാണെന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മ സ്വർഗത്തിൽ ഇറങ്ങി വരികയാണ് വീട്ടിലേക്ക് വീട്ടിൽ വന്ന് അമ്മ ഈ മകളോട് ആഗ്രഹം ചോദിക്കുമ്പോൾ ഈശോയെ കാണണം എനിക്കെന്ന് പറയുന്നു ഈശോയെ കാണിക്കുന്നു പിന്നീട് അവിടെ നടന്നതെന്ത് ഇതൊക്കെ നാം കേട്ടു കഴിഞ്ഞു അങ്ങനെ ജീവിതത്തിൽ ഇന്ന് ഈശോയും അമ്മയും അല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല പിന്നീട് കിട്ടിയ ഓരോ കാര്യങ്ങളും താൻ ചെയ്ത ഓരോ കാര്യങ്ങളും അതായത് തൻ്റെ പഠനത്തിനിടയ്ക്ക് എങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ പത്ത് മിനിറ്റ് ആയിരിക്കാം പക്ഷേ ആരും ആശ്രയമില്ലാതെ കിടക്കുന്ന രോഗികളുടെ അടുത്തേക്ക് ഓടുകയാണ് അവരിൽ ഈശോയെ കാണുകയാണ് ഞാൻ രോഗിയാണെന്ന് പറഞ്ഞ ഈശോയാണ് ആ കട്ടിലിൽ കിടക്കുന്നത് ഈ ബോധ്യങ്ങളൊക്കെ ഈ കുഞ്ഞിന് ആരാണ് കൊടുക്കുക അതാണ് സ്വർഗീയ ജ്ഞാനം നമ്മിൽ വന്ന് നിറയുമ്പോൾ നാം നാം അല്ലാതെയാകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നുണ്ട് ഒൻപതാം അധ്യായത്തിൽ അപ്പോൾ ഇതൊക്കെ ഈ മകളെ സംബന്ധിച്ച് അക്ഷരം പ്രതി നിറവേറ്റി ഇപ്പോൾ തനിക്ക് വായിക്കിപ്പ് വന്നോ എന്നാലും തനിക്ക് സിലബസ് മാറി പക്ഷേ ഇതൊന്നും തനിക്കൊരു പ്രശ്നമല്ല തൻ്റെ അമ്മ തൻ്റെ കൂടെയുണ്ട് ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നെ എല്ലാറ്റിനും കൈപിടിച്ച് ഉയർത്തുന്നു നടത്തുന്നു അങ്ങനെ ഓരോ ഓരോന്നിലും ഈശോയെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് നിറഞ്ഞു പറഞ്ഞ ഒരു സാക്ഷ്യം ഇതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക ഇടിവെട്ട് സാക്ഷ്യം അങ്ങനെയുള്ള സാക്ഷ്യവുമായിട്ട് ഈ മകൾ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ തൻ്റെ കുടുംബത്തിലെ പിന്നീട് അമ്മ തൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം സൗഖ്യം ഇരുപത് വർഷമായ കൈകൊണ്ടൊന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ നിന്ന് അമ്മ എങ്ങനെ സൗ അമ്മയ്ക്കെങ്ങനെ സൗഖ്യം കിട്ടുന്നു പതിനേഴ് വർഷമായി തനിക്കുള്ള തലവേദന അതുപോലെ അഞ്ച് വർഷമായിട്ടുള്ള അമ്മയുടെ തൈറോയിഡ് അങ്ങനെ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു തൻ്റെ കൂട്ടുകാരിക്ക് എങ്ങനെ ഒരു ജോലി ലഭിച്ചു തൻ്റെ കുടുംബത്തെ ആകെ എങ്ങനെ അമ്മ മാറ്റിമറിച്ചു ഉടമ്പടി തൻ്റെ കുടുംബത്തിന് എങ്ങനെ ഒരു ലോട്ടറി കിട്ടുന്നതിനേക്കാളിൽ സൗഭാഗ്യമായിട്ട് ഇന്ന് താൻ കാണുന്നത് തൻ്റെ അമ്മയോടൊത്തുള്ള ഈ ഉടമ്പടി ജീവിതമാണ് ഈശോയെ എങ്ങനെ തനിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അതാണ് തിരുവചനവും സെഫാനിയായുടെ പുസ്തകത്തിലൂടെ നമ്മോട് പറയുന്നത് അങ്ങനെ ഒത്തിരിയേറെ കൃപകൾ കൊണ്ട് നിറഞ്ഞാണ് ഈ മകൾ ഇവിടെ നിൽക്കുക ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല കൃപകളാൽ നിറഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞിനോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക